ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യണത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ടാങ്കിൽ കുറച്ച് മീനുകൾ വളർത്തിയിട്ട് ആ മീനിൻ്റെ വേസ്റ്റ് വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ മീനിൻ്റെ വളർത്തുമ്പോൾ ഉള്ള അതിൻ്റെ വേസ്റ്റ് വെള്ളത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന NPK വളത്തിനേക്കാൾ അധികമായിട്ട് പല മൈക്രോ ന്യൂട്രിയൻസും ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് വെള്ളം നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് വളരാനും കരുത്തോടെ വളരാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്യണത്. കാരണം ഈ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആ വേസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെടികൾക്ക് ഉണ്ടായിട്ടുള്ള വ്യത്യാസം അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയണത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉപ്പുള്ള വെള്ളത്തിൽ വളർത്തുന്ന മീനുകളാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ വേസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൽ ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ അത് ചെടികൾക്ക് ദോഷമായിരിക്കും. മീൻ വളർത്താനായിട്ട് നമുക്കൊരു ടാങ്ക് വേണം. അപ്പോൾ ആ ടാങ്ക് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ വെള്ളത്തിന് വേണ്ടി ഉണ്ടാക്കാറുള്ള പോലെ സിമൻറ്റ് കട്ട വെച്ച് കെട്ടിയിട്ട് സിമൻറ്റ് തേച്ച് അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മീൻ വളർത്തുന്നത് ഒരു പഴയ ടാങ്കാണ്. അതിന് കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഡോക്ടർ വിസിറ്റ് സിമൻറ്റിൽ മിക്സ് ചെയ്ത് രണ്ട് കൂട്ടം അടിച്ച് ക്ലിയറാക്കി എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള കുളത്തിലാണ് മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 200 GSM മുകളിലുള്ളതായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 200 GSM ആയിരിക്കണം അതിൻ്റെ തിക്നെസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സിമൻറ്റിൻ്റെ ടാങ്കാണെന്നെങ്കിൽ ഒരു വശം സ്ലോപ്പ് കൊടുത്തിട്ട് പുറത്തേക്ക് ഒരു പൈപ്പ് കൊടുത്താൽ നമുക്ക് ആ വേസ്റ്റ് വെള്ളമൊക്കെ അതുവഴി പുറത്തേക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഈ വേസ്റ്റ് വെള്ളം നമ്മൾ എടുക്കുമ്പോൾ അതൊത്തിരി എന്താ പറയുക, ഗാഢത കൂടിയതാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി വേസ്റ്റ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഒഴിക്കുന്നതിന് മുമ്പ് അത് കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന പ്ലാന്റ്സിൽ ഒത്തിരി സെൻസിറ്റീവായ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മാത്രം ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. കാരണം സെൻസിറ്റീവായ പ്ലാന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഗാഢതയിൽ വ്യത്യാസമൊക്കെ വരുമ്പോൾ അത് അതിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് മീനിനെ ഫുള്ള് വളർച്ച കിട്ടാനായിട്ട് എയറേഷനും ഫിൽട്രേഷനും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ വളർത്തണമെങ്കിൽ 100 ലിറ്ററിന് വെള്ളത്തിന് ഒരു മീൻ എന്നുള്ളതാണ് കണക്ക്. ഇനി അതെല്ലാം നമ്മൾ എയറേഷനും ഫിൽട്രേഷനൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ 100 ലിറ്റർ വെള്ളത്തിന് 2 മീനെന്നുള്ള രീതിയിൽ നമുക്ക് വളർത്താം. പിന്നെ മീൻ ചെറുതായിരിക്കുമ്പോൾ കൂടുതൽ മീൻ ഇട്ടെങ്കിലും കുഴപ്പമില്ല, കാരണം അതുങ്ങൾ ചെറുതാണല്ലോ. പിന്നെ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഓക്സിജൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് കാണാറുണ്ട്. മീനുകൾ പലതരത്തിൽ വളർത്താനായിട്ട് കിട്ടുന്നുണ്ട്. അനാബസ്, ഗിഫ്റ്റ് തിലാപ്പിയ, അങ്ങനെ പല രീതിയിൽ. തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയത് ഈ രണ്ട് മീനുകളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വളർത്തുന്നത് ഗിഫ്റ്റ് തിലാപ്പിയ ഇനത്തിൽപ്പെട്ട മീനാണ്. അത് ഞങ്ങളിവിടെ ഗവൺമെൻറ്റിൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ ടാങ്കിൽ എത്ര മീൻ ഇടാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ടാങ്കിൽ എന്തോരം വെള്ളം കൊള്ളുമെന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കണക്കൂട്ടി എടുക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ചതുര ഷേപ്പിലുള്ള ഒരു ടാങ്കാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണമെങ്കിൽ, ഞങ്ങളിവിടെ അങ്ങനത്തെ ഒരു ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം വെള്ളം കൊള്ളുമെന്ന് അറിയാനായിട്ട് അതിൻ്റെ നീളം, വീതി, പിന്നെ അതിൻ്റെ ആഴം ഇത് മൂന്നും തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് അതിനെ വീണ്ടും 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ടാങ്കിന് 3 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1.5 മീറ്റർ ആഴമാണുള്ളത്. എന്നിട്ട് ആ ഇത് മൂന്നളവുകളും കൂടി ഗുണിച്ചിട്ട് അതിനെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 4500 ലിറ്റർ വെള്ളമാണ് ഏകദേശം കൊള്ളണത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇത്രയും വെള്ളത്തിൽ എത്ര മീൻ വളർത്താൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ മീൻ വളർത്തി തുടങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മുടെ pH ടെസ്റ്ററും അമോണിയ ടെസ്റ്ററും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ pH അല്ലെങ്കിൽ അമോണിയ കൂടുന്നുണ്ടോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീനിട്ടതിന് ശേഷം ആദ്യത്തെ 2 മാസം pH അമോണിയയും കൂടാതെ നോക്കണം. മീൻ വലുതായി കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ തീറ്റ എടുക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിൽ pH അളവ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അമോണിയയുടെ അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾക്ക് pH എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 5 മില്ലി വെള്ളത്തിൽ 3 ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഒഴിച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്.
അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾക്കിങ്ങനെ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ട്യൂബ് പോലെ ഒരു പാത്രം നമ്മൾക്ക് എടുത്താൽ ആ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് എടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഒരു 3 തുള്ളി ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുലുക്കി നോക്കുക. അപ്പോൾ വരുന്ന കളറ് നമ്മുടെ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ്റെ ബോട്ടിലിൽ അവർ കളർ കൊടുത്തിട്ടുണ്ട്, ഏത് പി എച്ച് ആണ് കാണിക്കേണ്ടത് അതായിട്ട് ഒത്തു നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ വയലറ്റ് കളറ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, അത് കാണിക്കണത് നമ്മുടെ പി എച്ച് കുറച്ച് കൂടുതലാണെന്നാണ്. പി എച്ച് ഏറ്റവും നല്ലതെന്ന് പറയണത് പി എച്ച് 7 ആണ്. 6.5 തുടങ്ങി 7.5 വരെ ആണെങ്കിലും മീനുകൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇപ്പം നമുക്ക് വെള്ളത്തിന് പി എച്ച് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലമാണ് ഉപയോഗിക്കുന്നത്. ഈ ആലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഈ കാണുന്നത് ആലമാണ്. ഇതുപോലെ നമുക്കൊരു എന്താ പറയുക, ഒരു വലിയ ഉപ്പിൻ്റെയൊക്കെ കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ആയുർവേദ കടയിലോ പച്ചമരുന്ന് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഉള്ള ആലം നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ആ വെള്ളം വരുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കാണിച്ച് വെള്ളത്തിൽ കാണിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ പി എച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി പി എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുമ്മായമാണ്. അപ്പോൾ കുറച്ച് കുമ്മായം എടുത്തിട്ട് അത് ഒരു ബക്കറ്റിൽ കലക്കി വയ്ക്കുക. എന്നിട്ട് അത് തെളിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തെളിയെടുത്തിട്ട് ടാങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ പിന്നെ ഇതിങ്ങനെ കുമ്മായം ആയാലും ആലം ആയാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത്. കുറച്ച് ചേർത്തിട്ട് പിന്നെ ഒന്നുകൂടെ നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ പി എച്ചിൽ കാര്യമായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ മീനുകൾ ചത്തുപോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മളിവിടെ പറയണത് മീനുകൾക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റയാണ്. നമുക്ക് ഇതുപോലെ പെല്ലറ്റുകൾ വാങ്ങാൻ കിട്ടും കടകളിൽ. അപ്പോൾ അത് പല വലുപ്പത്തിലുള്ള പെല്ലറ്റുകളുണ്ട്. ആദ്യം മീനുകൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. അത് കഴിഞ്ഞ് മീനുകൾ വലുപ്പം വയ്ക്കുന്നതനുസരിച്ച് ആ തീറ്റയുടെ വലുപ്പത്തിലും വ്യത്യാസം വരും. പിന്നെ ആ പെല്ലറ്റ് കൂടാതെ നമുക്ക് അസോള, കപ്പയുടെ ഇല, മുരിങ്ങ ഇല തുടങ്ങിയൊക്കെ നമുക്ക് ഒരു നേരമൊക്കെ തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അസോളയൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അസോള വളർന്ന് കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്താണെങ്കിൽ മാത്രമേ അത് വളർന്ന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് വളർത്തിയെടുക്കാം. പിന്നെ മീനുകൾ അത്യാവശ്യം വലിപ്പം വെച്ചതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഇലകളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ആ തുടക്കത്തിൽ നമ്മൾ പെല്ലറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. അത് പെല്ലറ്റ് ഇടുമ്പോൾ നമുക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതുണ്ട്, വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള തീറ്റയുമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തീറ്റയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവർ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് വേണം എന്നുള്ളത്. താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല അവർ കഴിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ട് അമോണിയ കൂടാനായിട്ട് അത് കാരണമാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് പിടികിട്ടി കഴിയുമ്പോൾ പിന്നെ അതനുസരിച്ച് തീറ്റ കൊടുത്താൽ മതിയാവും. പിന്നെ മീനിന് തീറ്റ കൊടുക്കുന്നത് നമുക്ക് ഒരു കുറച്ചൊന്ന് വെയിലൊക്കെ ആയതിന് ശേഷം, അതായത് ഒരു 8:30 രാവിലെ ഒരു 8:30 ശേഷം കൊടുക്കാം. അപ്പോഴാണ് അതുങ്ങൾ കൂടുതൽ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അപ്പോൾ അസോളയോ അങ്ങനെ എന്തെങ്കിലും ഇലകൾ കൊടുക്കാം. പിന്നെ വൈകുന്നേരം നമ്മൾ സൂര്യനെ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് തീറ്റ കൊടുക്കണം. ഞങ്ങളിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം, അതായത് രാവിലെയും വൈകിട്ടും പെല്ലറ്റും പിന്നെ ഉച്ച സമയത്ത് കൊടുക്കുമ്പോൾ അസോളയൊക്കെയാണ് കൊടുക്കാറ്. പിന്നെ നമ്മൾ ഈ മീനെ വളർത്തുന്ന ടാങ്കിൻ്റെ മുകളിൽ ഒരു നെറ്റിട്ട് എപ്പോഴും കവർ ചെയ്ത് സൂക്ഷിക്കണം. കാരണം അല്ലെങ്കിൽ മീനുകൾ ചെറുതായിരിക്കുന്ന സമയത്ത് തവളയൊക്കെ കയറിയാൽ തവള മീനിനെ പിടിച്ചിരുന്ന സാധ്യതയുണ്ട്. പിന്നെ പക്ഷികളൊക്കെ വന്ന് മീനെ കൊത്തിക്കൊണ്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു നെറ്റ് വാങ്ങി കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ഇപ്പോൾ ഞങ്ങൾ വളർത്തുന്ന ഗിഫ്റ്റ് തിലാപ്പിയ മീനുകളാണ്. ഇതിപ്പോൾ ഒരു 4 മാസം പ്രായമായ മീനാണ് കേട്ടോ. നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത് ഒരു വിരലിൻ്റെ പകുതി വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 4 മാസം കഴിയുമ്പോൾ ഇത്രയും വളർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഇത് നമ്മളിങ്ങനെ മീൻ വളർത്തുക അല്ലെങ്കിൽ ചെടികൾ വളർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് സാമ്പത്തികമായ ലാഭത്തെക്കാളും നമുക്ക് മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ നമുക്ക് ടേസ്റ്റുള്ള വിഷമൊന്നും ചേർക്കാത്ത നമ്മൾ തന്നെ വളർത്തി ഉണ്ടാക്കിയ മീനും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.